പിന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പെറ്റ്സിന് മാത്രമായിട്ടുള്ള ഒരു മാളിലാണ്. ഇതിൻ്റെ പേര് പാണ്ഡോര പെറ്റ് മാൾ എന്നാണ്. കോഴിക്കോട് നിന്നും കൊയിലാണ്ടിയിലേക്ക് വരുമ്പോൾ പൂക്കാടിന് തൊട്ട് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു പെറ്റ് മാളാണിത്. താഴത്തെ നിലയിലെ കാഴ്ചകളാണിതൊക്കെ. ഇവിടെ അക്വേറിയംസും അതുപോലെ തന്നെ ഫിഷസും അത്യാവശ്യം വേണ്ടുന്ന ഫുഡ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാം അക്വേറിയം സ്റ്റോൺസും പല നിറത്തിലുള്ള അക്വേറിയം സെയൻസും ഒക്കെ നല്ല മനോഹരമായ രീതിയിലാണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം എല്ലാ സൈസിലും എല്ലാ കളറിലുമുള്ള എല്ലാ ഡിഫറെന്റ് ഐറ്റം സ്റ്റോൺസും സാൻസും ഇവിടെ നമുക്കായിട്ട് ഇവര് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കാറ്റ് ഫുഡും അതുപോലെ തന്നെ മറ്റ് പെറ്റ് ഫുഡും ഒക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഒന്നാമത്തെ നിലയിലുള്ള കാഴ്ചകളാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശാലമായ ഒരു പെറ്റ് മാളാണ് ഈ പാണ്ഡോര പെറ്റ് മാൾ. താഴെയുള്ള ഈ സെക്ഷനിൽ അലങ്കാര മത്സ്യങ്ങളെയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള എല്ലാ അലങ്കാര മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഹോൾസെയിലും അതുപോലെ തന്നെ റീറ്റെയിലുമായിട്ട് ഇവിടെ വിപണനം നടത്തി വരുന്നു. ഇതൊക്കെ ബ്ലാക്ക് മോളിയും വൈറ്റ് മോളിയുമാണ്. അപ്പോൾ ഇതിനോട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്വന്തം ഗപ്പിയെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്നത് അധികം നമ്മുടെ ലോക്കൽ ടൈപ്പ് ഗപ്പികളാണ്. എസ് കെ ഗോൾഡ്, സിൽവർ ഷാർക്ക്. അപ്പോൾ സിൽവർ ഷാർക്കിൻ്റെ ഒക്കെ ഒരു വലിയൊരു ശേഖരം തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ എല്ലാം നല്ല എനർജറ്റിക്കായ മത്സ്യങ്ങളാണ്. ടിൻ ഫോയിൽ, നമ്മുടെ ഹൈബ്രിഡായ ജെറ്റ് ബ്ലാക്ക് തുടങ്ങിയ ഈ ഒരു ഗപ്പി ഐറ്റംസും ഇവിടെയുണ്ട്. ഇത് ഓറഞ്ച് സീബ്രയാണ്, ഇത് ഗ്രീൻ സീബ്രയും. ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗത്തായിട്ട് ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കിസ്സിംഗ് ഗൗരാമിയാണ്. നമ്മുടെ ഗൗരാമിയുടെ തന്നെ കുറച്ച് മാറ്റമുള്ള ഒരു ടൈപ്പാണ്. കിസ്സിംഗ് ഗൗരാമി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ ഏഞ്ചൽ. ഈ ഭാഗത്ത് ധാരാളം മത്സ്യങ്ങളുണ്ടെങ്കിലും ചെറിയൊരു വെളിച്ചത്തിൻ്റെ കുറവ് കാരണം ഇവിടെയുള്ള മുഴുവൻ മത്സ്യങ്ങളെയും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മിൽക്കി കാർപ്പ്, നല്ല മനോഹരമായിട്ടുള്ളൊരു മത്സ്യമാണ് മിൽക്കി കാർപ്പ്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഓസ്കാറിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സൈഡിൽ നിന്നും എടുത്തിട്ട് ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ടോപ്പ് സൈഡിൽ നിന്നും എടുത്തിട്ടുള്ളത്. വിവിധ വലുപ്പത്തിലുള്ള ഗോൾഡൻ ഫിഷസ്, ഏഞ്ചൽ, ഒരുപാട് ടൈപ്പ് ഏഞ്ചൽസ്, ടൈഗർ ഓസ്കാർ, ആൽബിനോ ഓസ്കാർ, ഫയർ റെഡ്, കോപ്പർ തുടങ്ങി എല്ലാ തരത്തിലുള്ള ഓസ്കാറും ഏഞ്ചൽസിൻ്റെയും വളരെ വിശാലമായ ഒരു സ്റ്റോക്കാണ് ഇവിടെയുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ല മനോഹരമായിട്ട് നമ്മുടെ ബെറ്റ ഫൈറ്ററിനെ വെക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ് അവർ മാറ്റിയിട്ടുള്ളത്. നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ നല്ലൊരു വലിയ ഒരു അലിഗേറ്റർ ഗാർ ഇവിടെ നമുക്കിങ്ങനെ നീന്തി തുടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കയറി ചെല്ലുന്നിടത്ത് തന്നെ ചെറിയൊരു ഗ്ലാസിൻ്റെ പൂളുണ്ട്. ഇതിലൊക്കെ ഏകദേശം എല്ലാം തന്നെ കോയി കാർപ്പിനെയാണ് ഇവിടെ അവർ ഇട്ടിട്ടുള്ളത്.
ഇനി നമുക്ക് ഒന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടതുപോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഇവിടെ എല്ലാ നമ്മുടെ അക്വേറിയം എക്സസറീസ് ഒക്കെ ഇവിടെ നല്ല മനോഹരമായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ, അതായത് ഒരു മാളിൽ സെറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഫിൽറ്ററും ഓക്സിജൻ മോട്ടറും ഒക്കെയാണ്. ഈ ഒരു ഭാഗത്ത് സ്പൈറുലിന ഫ്ലേക്സ് ഉൾപ്പെടെ നിരവധി ഫുഡ് ഐറ്റംസ് ഇവിടെ ഏകദേശം ഇല്ലാത്തതായി, ഒരു ഫുഡും ഇവിടെയില്ല. പെറ്റ്സിൻ്റെ ഏകദേശം എല്ലാ തരത്തിലുള്ളതും എല്ലാ വയസ്സുകൾക്ക് യോജിച്ചതും, അതായത് അഡൾട്ട്സിനായിക്കോട്ടെ ചൈൽഡ്സിനായിക്കോട്ടെ എല്ലാ തരത്തിലും എല്ലാ ഓരോ സമയത്തും കൊടുക്കേണ്ട അതത് ഫുഡുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുഡ് കിട്ടാതെ ഇവിടുന്ന്, അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കിട്ടാതെ ഇവിടുന്ന് നമുക്ക് മടങ്ങേണ്ടി വരില്ല. അത്രയും ശ്രദ്ധാപൂർവം ഏകദേശം പെറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് എന്ന് തന്നെ പറയാം അവർ ഈ ഒരു ഷോപ്പിൽ, ഈ ഒരു മാളിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒക്കെ വെറൈറ്റി ഫുഡുകളാണ്. ഇതിൽ ചില ഫുഡ്സ് മാത്രമേ നമുക്ക് കണ്ടാലും മനസ്സിലാവൂ, ബാക്കിയൊക്കെ എന്താ ഓരോ തരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ പ്രായത്തിനനുസരിച്ചുള്ള ഫിഷസിനും അതുപോലെ തന്നെ ഡോഗ്സിനും ഗേറ്റ്സിനും എല്ലാ പെറ്റ്സിനുമുള്ള ഫുഡാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഫംഗസിനൊക്കെയുള്ള മെഡിസിൻ, പി എച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള കിറ്റുകൾ, അങ്ങനെ വൈറ്റ് ഡോട്ട്സിനുള്ള മെഡിസിന്. ഈ ഒരു ഭാഗത്ത് ഫിഷസിൻ്റെ മെഡിസിൻസിനാണ് പ്രാധാന്യം നൽകിയത്. ഈ ഭാഗത്താണെങ്കിൽ നമ്മുടെ ഡോഗ്സിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് പാത്രങ്ങൾ, അതിൻ്റെ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല വിശാലമായ ഒരു കാഴ്ചപ്പാട് കൂടി തന്നെ അവരിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്റ്റിമം, റോയൽ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം എല്ലാ ബ്രാൻഡിൻ്റെയും ഫുഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലേക്സ് ആയിക്കോട്ടെ, ചെറിയ ബോട്ടിൽ വലിയ ബോട്ടിൽ ഒക്കെ ഇവിടെ അവൈലബിളാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അക്വേറിയം ലൈറ്റ്സാണ്. പ്രധാനമായിട്ടും നമ്മുടെ LED ട്യൂബ്സാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്ലാസ്റ്റിക് പ്ലാന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതും വലുതും വ്യത്യസ്ത വലുപ്പത്തിൽ വിലയിലൊക്കെയുള്ള പ്ലാസ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു വലിയ ശേഖരം ഇവിടെ നിങ്ങളിൽ കാണുന്ന ക്ലേ മോഡൽസ്. മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നല്ല ഡിസൈനിലും അതുപോലെ തന്നെ ആകർഷകമായ നിറങ്ങളിലുമുള്ള ക്ലേ മോഡൽസാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ മികച്ച രീതിയിലാണ് ഇതൊക്കെ അവർ സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ കേർച്ചിനൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു കേജാണ്. നമ്മുടെ ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മുടെ ഇമ്പോർട്ടഡ് അക്വേറിയംസാണ്, കൂടുതലായിട്ടും ഇമ്പോർട്ടഡ് അക്വേറിയംസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ അവിടെ മറ്റ് ഷോപ്പുകളിലേക്കാട്ടും കുറച്ച് വില കുറവുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോൾസെയിൽ ഷോപ്പ് കൂടിയാണ് ഈ പാണ്ഡോര പെറ്റ് മാൾ. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോറും കൂട്ടി മൂന്നാമത്തെ ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അവർ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചത് നമ്മുടെ ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലേ പോട്സ്, അതുപോലെ തന്നെ അവരുടെ കൂടുകൾ, കേജുകൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഷോപ്പിനെ അപേക്ഷിച്ച് വലിയൊരു പക്ഷികളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അപ്പം ഈ ഒരു ഷോപ്പിൻ്റെ ഏറ്റവും മുകളിലാണ് ബേർഡ്സിനായിട്ടുള്ള ഈ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിഞ്ചസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഒരുപാട് ഫിഞ്ചസാണ് ഇവിടെയുള്ളത്. തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ജാവയുടെയും ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. സാധാരണ ഷോപ്പുകളിൽ നിന്നൊക്കെ ഇതൊരു ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അധികം ബേർഡ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇവിടെയുണ്ട്. കോക്ടെയിൽ ആയിക്കോട്ടെ, അതിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ കാണാം. ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെയും വെറൈറ്റീസ് കളറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രത്യേകം കളറിൽ വരുന്ന
ആളുകളെ പ്രത്യേകം പ്രത്യേകം അവർ കൂട് ധരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ മുഖി എന്നറിയപ്പെടുന്ന പ്രാവ്, നമ്മുടെ മയിൽപ്രാവ്, നമ്മുടെ സാധാരണ ലോക്കൽ പ്രാവ്, എല്ലാത്തിൻ്റെയും വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് അത് കിട്ടാതെ മടങ്ങിപ്പോകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടാതെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഈ ഷോപ്പിൽ ഉണ്ടാവില്ല. അലങ്കാര കോഴികളും ഇവിടെ ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കോഴികളൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ മറ്റൊരു വെറൈറ്റി കളറാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം ലവ് ബേഡ്സാണ്. ഇതിൻ്റെയും ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ഒരു ക്വാണ്ടിറ്റിയിലാണ് അവരിവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൂട്ടിൽ നമുക്കൊരു ക്രസന്റിനെ കാണാം. നല്ല വിലപിടിപ്പുള്ള ഒരു പക്ഷിയാണ് ക്രസന്റ്. അപ്പോൾ അതുവരെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഞ്ചസിൻ്റെ വലിയൊരു കൂടാണിത്. ഇതിൽ നിറയെ ഫിഞ്ചസാണുള്ളത്. മറ്റൊരു ഭാഗത്തായിട്ടാണ് അവർ കേറ്റ്സിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പേർഷ്യൻ കേറ്റ്, അതുപോലെ കേറ്റ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും എല്ലാം നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ഏകദേശം ഇവിടുന്ന് വിപണനം ചെയ്യുന്നത്. ഒരു ഭാഗത്തായിട്ട് മുയലിനെയും അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു സെറ്റപ്പ് തന്നെയാണ് അവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും നിർബന്ധമായും ഇവിടെ സന്ദർശിക്കുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.